ഹായ്, ഇഷ്വൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബീഫ് കറി വെച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ബീഫ് കറി വെക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് വീണ്ടും എടുക്കാഞ്ഞത്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ കറി വെച്ചാൽ മതിയാവും. അപ്പോൾ അത് നമ്മളൊരു ബൗളിൽ ഒരു ബൗള് കറി വെച്ച് ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് റോസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ഒരു സവാളയാണ്. ഒരു സവാള, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് പച്ചമുളക് എടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം എരിവുള്ള കാരണം കൊണ്ട് ഞാനിപ്പോൾ പച്ചമുളക് എടുക്കുന്നില്ല. സവാള ഇപ്പോൾ നമ്മളത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇപ്പോൾ പച്ചമുളകും എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് പച്ചമുളകും കറിവേപ്പിലും കൂടിയിട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പച്ചമുളക് എടുക്കാത്തോട്ടുണ്ട്. ആദ്യം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. നമ്മളിതിന് ഉപ്പൊന്നും ചേർക്കുന്നില്ല. വെറുതെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ഇട്ട് വഴറ്റാതെ ശ്രദ്ധിക്കണം. ഇപ്പം അത് ഈയൊരു ലെവൽ മതി. ഒന്ന് ഇങ്ങോട്ട് കളർ മാറിയാൽ മാത്രം മതി. അതായതിനു ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറി ഇട്ട് കൊടുക്കുക. കറിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ ആ സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പം അതുപോലെ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് ആയിട്ടുള്ളൂ. ഇപ്പം ഇനി ഇതിൻ്റെ ഈ വെള്ളം നമ്മളെ കറി ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് ഇതായിട്ട് വരണം. ഇപ്പം ഇതാ ഇതുപോലെയാണ് ആവേണ്ടത്. ഇത് കണ്ടോ, ഇതുപോലെ തന്നെയാണ് ആവേണ്ടത്. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇത് റോസ്റ്റ് പരുവത്തിലാവണം. അപ്പം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റുള്ള ഒന്നാണെന്ന്. ഇപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതിൽ കൂടെ നമ്മൾ 2 സവാളയൊക്കെ വെച്ചിട്ട് അതും കൂടി കഴിക്കുകയാണ് വെച്ചെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമുക്കിപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും, ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ വെറുതെ കഴിക്കാൻ വരെ നമുക്കിത് ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഇഷ്ടാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.